ഈശോയിൽ പ്രിയബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ജെറമയ പ്രവാചകൻ നമ്മളോട് പറഞ്ഞതാണ്, മനുഷ്യൻ്റെ ഹൃദയം എല്ലാത്തിനേക്കാളും വഞ്ചന നിറഞ്ഞതാണ്. പക്ഷേ അതൊരു അവസാനമാക്കുന്നതല്ല, ഈ വഞ്ചന നിറഞ്ഞ ഹൃദയത്തെ അതെത്ര കടുംചുമപ്പാണെങ്കിലും അതിൻ്റെ അകത്ത് എത്രമാത്രം അഴുക്കുണ്ടെങ്കിലും അതിനെ വീണ്ടെടുക്കാനായിട്ട് ദൈവം തയ്യാറാണ്. കാരണം പിന്നീട് റോമാക്കാരോട് പൗലോസ്ലിഹ പറഞ്ഞതുപോലെ നമ്മുടെ ഇതേ ഹൃദയത്തിലേക്കാണ്, അതായത് വഞ്ചന നിറഞ്ഞതും ദുരാസക്തി നിറഞ്ഞതും എങ്ങോട്ട് ചായുമെന്നറിയാത്ത ഇതേ ഹൃദയത്തിലേക്കാണ് ദൈവത്തിൻ്റെ സ്നേഹം സമൃദ്ധമായിട്ട് ചൊരിയപ്പെട്ടത്. ഈ ദൈവസ്നേഹം സമൃദ്ധമായിട്ട് ചൊരിയപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ജെറമിയ പ്രവാചകനിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കണം. ദൈവത്തിൻ്റെ കൽപ്പന ദൈവം എഴുതിയത് കൽഫലകങ്ങളിലല്ല. ജെറമിയ 31 നമുക്കറിയാം, ഞാൻ അന്ന് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും, ആ ഉടമ്പടി എഴുതുന്നത് കല്ലിലല്ല, നശ്വരമായ വസ്തുക്കളിലേ അല്ല, പകരം ദൈവം ഹൃദയത്തിലാണ് തൻ്റെ കൽപ്പനകൾ എഴുതുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ദൈവകൽപ്പനയെ ധ്യാനിക്കുമ്പോൾ, അതുപോലെ പൗലോസ്ലിഹ അതിൻ്റെ അർത്ഥം വിവരിച്ചു തരുമ്പോൾ, ഈശോ ദേവാലയത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ട് യഥാർത്ഥ ആരാധന എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ, നമ്മൾ മറക്കരുത് ദൈവത്തിൻ്റെ കൽപ്പന എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ ഹൃദയങ്ങളിലാണ്. കല്ലിലെഴുതിയ കൽപ്പന, മോശ കൊണ്ടുവന്ന കൽഫലകം എല്ലാം ഈ ഹൃദയത്തിൽ എഴുതപ്പെടാൻ പോകുന്ന കൽപ്പനയുടെ മുന്നോടി മാത്രമാണ്. അതുകൊണ്ട് മേലിൽ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ നിയമം അറിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് ദൈവം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, ദൈവത്തെ അന്വേഷിക്കേണ്ട വഴി എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹൃദയത്തിൽ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിനി വേറെ നീക്കുപോക്കുകളില്ല, കൃത്യമായിട്ട് ദൈവം പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് ആ ഒരു സത്യം. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ അമേരിക്കയിലെ പ്രശസ്തനായ ഒരു ധ്യാനഗുരു ആയിരുന്നു തോമസ് മെർട്ടൺ എന്ന് പറയുന്ന ഒരു ട്രാപ്പിസ്റ്റ് സന്യാസഭയിലെ ഒരു വൈദികനായിരുന്നു തോമസ് മെർട്ടൺ. അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെപ്പോഴും നോമ്പുകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരുഭൂമി അനുഭവം എന്ന് പറയും അല്ലേ. മരുഭൂമി അനുഭവം തിരുവചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഈശോ മരുഭൂമിയിലോട്ട് പ്രാർത്ഥിക്കാൻ പോയി. അതുപോലെ പണ്ടത്തെ വിശുദ്ധ പിതാക്കന്മാരെല്ലാം അവർക്ക് താപസ വൃത്തി അനുഷ്ഠിക്കേണ്ടി വന്നപ്പോഴെല്ലാം മരുഭൂമിയിലോട്ടാണ് അവർ പോയത്. അപ്പോൾ മരുഭൂമിയിലേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത്? അപ്പോൾ ഈ തോമസ് മെർട്ടൺ നിരീക്ഷിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ്, മരുഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് നിന്ന് വളരെ ഗുണമുള്ളതൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പോൾ പെട്രോളിയൊക്കെ കുഴിച്ചെടുക്കാൻ അറിയാവുന്നതുകൊണ്ട് പെട്രോൾ കുഴിച്ചെടുക്കാൻ പറ്റുമായിരിക്കും ചില മരുപ്രദേശങ്ങളിൽ നിന്ന്, അല്ലാതെ പൊതുവെ വാസയോഗ്യമായതോ എന്നാൽ ഒന്ന് ടൂറിന് പോയേക്കാമെന്ന് വിചാരിച്ച് ടൂറിന് പോകാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല മരുഭൂമി. ഒന്നും തന്നെ ഇല്ല, ജീവനെ നിലനിർത്താൻ തക്കതായ ഒന്നും തന്നെ മരുഭൂമിയിലില്ല. ജന്തുക്കളാണെങ്കിലും വിഷജന്തുക്കളും അപകടം പിടിച്ച ജീവികളും അതുപോലെ പച്ചപ്പില്ല, മനുഷ്യന് ഉപയോഗമുള്ള ഒന്നും മരുഭൂമിയിലില്ല പൊതുവെ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അതിനെ തരിശു ഭൂമി, ഓരോ നിലം, അതായത് വേസ്റ്റ് ലാൻഡ് എന്നൊക്കെയാണ് ഇപ്പോൾ കാലാകാലങ്ങൾ അങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് മരുഭൂമിയെ വിവരിക്കുന്നത്. ഈ മരുഭൂമിയിലോട്ടാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. അതായത് മനുഷ്യന് അവിടെ കലർത്തി നശിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല, മനുഷ്യൻ്റെ ഇടപെടലില്ലാത്ത ഒരു സ്ഥലമാണ് മരുഭൂമി. അവിടെയാണ് ദൈവം നമ്മളെ തന്നെ കണ്ടെത്താൻ വേണ്ടി പഠിപ്പിക്കുന്നത്. നീ വരുവ, നീ ഞാൻ വിജന പ്രദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകാം, നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെന്ന രീതിയിൽ സംസാരിക്കാമെന്നൊക്കെ ഹോസിയ പ്രവാചകൻ വഴി അരുൾ ചെയ്ത, അതായത് നമ്മളുടെ ഹൃദയങ്ങളിൽ എന്താണ് ഇരിക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈശോ. അവിടെ എന്തെങ്കിലും മലിനതയുണ്ടോ, അവിടെ എന്തെങ്കിലും ദുരാശയുണ്ടോ, അതെടുത്ത് മാറ്റിയിട്ട് നിർമ്മലമായ ഒരു ഹൃദയം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് തൻ്റെ സ്നേഹം ചൊരിയാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ സുവിശേഷം അവസാനിച്ചതെന്ന് പറഞ്ഞു നോക്കി, അവൻ അവരിൽ വിശ്വസിച്ചില്ല, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവനറിയാം. അപ്പോൾ ഈശോ നമ്മളുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞുകൊണ്ട് നമ്മളെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളോട് പറയുന്നത്, നമ്മുടെ മനസ്സിലിരിപ്പ് നമുക്ക് വ്യക്തമാക്കി തന്നുകൊണ്ട് ഒരു വീണ്ടെടുപ്പ്, ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ഭാഷ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രേമസല്ലാപത്തിന് വേണ്ടിയിട്ടാണ് ഈ വിജനതയിലേക്ക് ഈശോ നമ്മളെ വിളിക്കുന്നത്. വാ, നമുക്ക് വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നമുക്ക് സംസാരിച്ച് തീർക്കാം എന്താ പ്രശ്നമെന്നുള്ളത്, നമ്മൾ തമ്മിൽ എവിടെയാണ് സ്നേഹം തെറ്റിപ്പോയെന്നുള്ളത് നമുക്ക് സംസാരിച്ച് തീർക്കാം. ഈ മരുഭൂമിയിലേക്കാണ് ഈശോ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ വേറെ ആരുടെയും ഒന്നിൻ്റെയും ഇടപെടൽ വരാൻ പാടില്ല. ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മാത്രമല്ല, കർത്താവ് ഈജിപ്തിൽ നിന്ന് തൻ്റെ ജനത്തെ എടുത്തുകൊണ്ട് മരുഭൂമിയിലാണ് കൊണ്ടിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈജിപ്തിൽ അവർക്ക് നല്ല കഠിനമായ ജോലി ഉണ്ടായിരുന്നുള്ള സത്യമാണ്, പക്ഷെ അവർക്ക് ഭക്ഷണത്തിന് മുട്ടില്ലായിരുന്നു. ഈജിപ്ത് ഫലഭൂയിഷ്ടമായൊരു നാടാണ്, മഹാനദിയായ നൈൽ ഒഴുകി ഈജിപ്തിനെ മുഴുവൻ ഫലസമൃദ്ധമാക്കുന്ന നാടാണ്. ആ നാട്ടിൽ നിന്നാണ് ഇവനെ ഈ മനുഷ്യരെ എടുത്തിട്ട്
മരുഭൂമിയിലോട്ട് വെച്ചത്. മരുഭൂമിയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല, ദൈവമല്ലാതെ വേറൊന്നുമില്ല. ദൈവം രാവിലെ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിസ്തംഭമായിട്ടും അവരുടെ മുമ്പിൽ കാണപ്പെടുന്നു. അതായത് ചുറ്റോടുറ്റും ദൈവമല്ലാതെ ഒന്നുമില്ല, തങ്ങളെ താങ്ങി നിർത്താനുള്ള ഒന്നുമില്ല. അപ്പത്തിൻ്റെ താങ്ങെടുത്ത് മാറ്റി ദൈവം എല്ലാ സുരക്ഷിതത്വവും മേൽക്കൂര പോലും ദൈവം എടുത്ത് മാറ്റിക്കൊണ്ട് ഈ മരുഭൂമിയിൽ കൂടെ നടത്തുകയാണ്. എന്നിട്ട് കൂടി വന്ന 3 മാസം കൊണ്ട് നടന്നെത്താവുന്ന ദൂരം 40 വർഷമാണ് ഈ മരുഭൂമിയിലിട്ട് ദൈവം ഈ മനുഷ്യനെ ചുറ്റിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കും. ചുറ്റിച്ചതല്ല ശരിക്കും, നമ്മൾ ശരിക്കും റിഫൈനിങ് എന്ന് പറയുന്നത് നമ്മൾ തീയിലിട്ട് ഉരുക്കുന്ന പോലെ ഉരുക്കുന്നതാണ്. ആ ഒരു വിശ്വാസാനുഭവം എല്ലാവർക്കും സ്വായത്തമായെന്ന് വരില്ല, പക്ഷെ തിരുവചനം എടുത്ത് നോക്ക്, അതൊരു കഠിനയാതനയായിട്ടല്ല മനുഷ്യർ തിരിച്ചറിയുന്നത്, അതൊരു ദൈവമായിട്ടുള്ള ഇഴുകി 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 ചേർന്ന് ചേർന്ന് അത്രമാത്രം അവരുടെ അഹങ്കാരവും അവരുടെ തന്നിഷ്ടങ്ങളും ഗർഭിഷ്ഠമായ സ്വഭാവങ്ങളും എല്ലാം മാറി അവർ ദൈവത്തെ കണ്ടെത്തി. നമ്മൾ തിരുവചനം പോലും അതിൻ്റെ പരിസമാപ്തിയല്ലേ. ആ ദൈവാനുഭവമാണ് ഈ തിരുവചനത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ മരുഭൂമിയിൽ വെച്ചിട്ടാണ് നമുക്ക് ഇന്ന് 10 കൽപ്പനയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്. വെയിലുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഈ മരുഭൂമിയിൽ ദൈവം എങ്ങോട്ട് തിരിഞ്ഞാലും ഒന്നുമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ലാത്ത ഈ മരുഭൂമിയിൽ വെച്ചിട്ട് അവരെ ഞെരുക്കാൻ വേണ്ടിയിട്ടാണോ ദൈവം 10 കൽപ്പന എന്ന് പറയുന്ന കാര്യം കൂടി കൊടുത്തിരിക്കുന്നത്? 10 കൽപ്പന ഡെക്കാലോഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വാക്കുകളെന്നാണ് അർത്ഥം. ഇഷ്ടംപോലെ നിയമമുണ്ട് യഹൂദന്മാർക്ക്, 600 ചില്ലാന നിയമങ്ങളുണ്ട്. പക്ഷേ ഈ 10 കൽപ്പന ആ നിയമം പോലേ അല്ല. ഈശോ തൻ്റെ ജീവിതകാലത്ത് ഫരിസേയരുടെ നിയമത്തെയും അങ്ങനെയൊക്കെയുള്ള ആചാര നിയമങ്ങളെയൊക്കെ ഇഷ്ടംപോലെ പരിഹസിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 10 കൽപ്പന അത് നമുക്ക് ആർക്കും തൊടാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, 10 കൽപ്പന എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായൊരു കൽപ്പനയാണ്, 10 എണ്ണം ചെയ്യരുത്, 4 എണ്ണം ചെയ്യണം, 6 എണ്ണം ചെയ്യരുത്, നിഷേധം ആത്മകമായത്, മറ്റേത് കുറേ അനുഷ്ഠാനപരമായത്, അങ്ങനെയൊക്കെയല്ല. സ്വാഭാവിക നിയമം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് അറിയാവുന്ന ചില നന്മകളുണ്ട്. ഈ അടിസ്ഥാനപരമായിട്ട് അറിയാൻ നന്മകൾ നമ്മൾ എവിടെയൊക്കെ സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടൊന്നും വരുന്നതൊന്നും അല്ല. ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് അറിയാവുന്നതല്ല, അത് ആ രാജ്യത്തിൻ്റെ എഴുതപ്പെട്ട നിയമമാണ്. അത് ഇന്ത്യയിലുള്ള നിയമമായിരിക്കില്ല, അമേരിക്കയിൽ ചെല്ലുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ 10 കൽപ്പന ഇന്ത്യയിൽ ഒന്ന്, അമേരിക്കയിൽ വേറെ ഒന്നുമല്ല. അത് മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ ദൈവം സ്വാഭാവിക നിയമം എന്ന് പറയും, നാച്ചുറൽ ലോ എന്ന് പറയും. അപ്പോൾ സ്വാഭാവിക നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ആ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ജന്തുജാലങ്ങളാണല്ലോ, അതുപോലെ മൃഗങ്ങളാണല്ലോ, അപ്പോൾ മൃഗീയമായിട്ട് ജീവിക്കാം, ഭോഗിക്കാം, ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷിക്കാം, ആര് വേണമെങ്കിലും കൊല്ലാം. നമുക്കറിയാം അങ്ങനെയല്ല, നമ്മൾ ജന്തുക്കളാണെന്ന് നമ്മൾ ശാസ്ത്രം അത്ര ആവർത്തിച്ച് പറഞ്ഞാൽ പോലും ജന്തുക്കൾ മാത്രമല്ല നമുക്കറിയാം. അതുകൊണ്ട് നമ്മളുടെ സ്വാഭാവിക നിയമം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ സ്വാഭാവിക നിയമം പോലെയല്ല. വിശക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ജീവിയൊക്കെ അടിച്ച് തിന്നുക, ആസക്തി വരുമ്പോൾ ഭോഗിക്കുക, അതുപോലെയുള്ള സ്വാഭാവികത, നാച്ചുറലായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ ലോകം പറയല്ലേ. ഇപ്പോൾ ഇഷ്ടമുള്ളവരെ പുറകെ പോകാം, ഇഷ്ടമുള്ളത് ചെയ്യാം, അങ്ങനെയല്ല സ്വാഭാവിക നിയമം. സ്വാഭാവിക നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും ജഡം മാത്രമല്ല, നമ്മളിൽ ദൈവഛായയും കൂടിയുണ്ട്. അതായത് ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള കഴിവ് നമുക്കുണ്ട്. ദൈവിക നിയമം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അന്ന് ആലോചിച്ച് നോക്കി, അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു പശുവോ പട്ടിയോ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ തന്നെ ബുദ്ധിയെ, ദൈവത്തിൻ്റെ റീസണിങ് ദൈവത്തിൻ്റെ യുക്തിയിൽ തന്നെ പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് നാച്ചുറലോ, അതായത് മനുഷ്യൻ എന്ത് ചെയ്യണം, അല്ലാതെ ഒരു മറ്റം യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രം ബാധകമായ നിയമം അല്ല അത്. അത് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ട് അറിയണം 10 കൽപ്പന എന്ന് പറയുന്നത് ഇങ്ങനെ കല്ലിൽ പിളർക്കുന്ന പോലെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന 10 വരികളല്ല, അതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. ആ 10 കൽപ്പന ക്രിസ്ത്യാനി വായിക്കുമ്പോൾ ഈശോ ഇതിന് നൽകിയ വ്യാഖ്യാനത്തിനോടുകൂടി ചേർത്ത് വായിക്കണം. അതായത് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, കൊല്ലരുതെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ കൊല്ലരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനെതിരെ ദ്വേഷിക്കുന്നവൻ, അവനെ വിഡ്ഢിയെന്ന് വിളിക്കുന്നവൻ കൊലപാതകിയായി. വ്യഭിചരിക്കരുതെന്ന് കേട്ടിട്ടുണ്ടല്ലോ, സ്ത്രീയോടെ ആസക്തിയോടെ നോക്കുന്നവൻ, തിരിച്ച് സ്ത്രീ ആസക്തിയോടെ നോക്കുന്ന പുരുഷനും വ്യഭിചാരം ചെയ്യപ്പെട്ടു. ആന്തരിക അർത്ഥത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് കുറേ നിയമങ്ങൾ അങ്ങോട്ട് അനുഷ്ഠിക്കുന്നു എന്നുള്ളതല്ല ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയാക്കുന്നത്. അതിൻ്റെ ആന്തരിക അർത്ഥമുണ്ട്. എന്താണ് അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്? ഒന്നുമല്ല, ദൈവമായിട്ടുള്ള ബന്ധം. അതായത് ഈ കൽപ്പനകൾ നൽകപ്പെടുന്നത് 2 സ്ഥലത്താണ് ബൈബിളിൽ വിവരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പുറപ്പാടും പിന്നെ നിയമാവർത്തന പുസ്തകത്തിലും. എപ്പോഴെല്ലാം ഈ കൽപ്പന കർത്താവ് പ്രഖ്യാപിക്കുന്നോ, കൊടുക്കുന്നോ, കൈയേൽപ്പിക്കുന്നോ, അപ്പോഴെല്ലാം പറയുന്ന വാക്ക് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ, അതാണ് അതിൻ്റെ കാതലായ സന്ദേശം. എന്തുകൊണ്ട് നിയമം അനുസരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എന്തുകൊണ്ട് പത്ത് കൽപ്പന ദൈവത്തിൻ്റെ ഹിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം വിടുവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്നേഹ സമ്മാനമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോകുമ്പോൾ കയ്യിൽ പിടിക്കുന്നത് അത് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമല്ല. നമ്മളിപ്പോൾ എത്ര വളർന്നു പറഞ്ഞാലും നമ്മൾ വീട്ടുകാരും മാതാപിതാക്കളൊക്കെ നമ്മളുടെ മേലെ ചില സ്വാതന്ത്ര്യങ്ങൾ ചെലുത്തും. ഞാൻ പറഞ്ഞല്ലോ, അവർ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്യും. നമ്മളൊരു ഒരു വ്യവസ്ഥയിലായിരിക്കുമ്പോൾ, കുടുംബത്തിലായിരിക്കുമ്പോൾ അത് ചെയ്യും. അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണെന്ന് ഇവിടെ ആർക്കും സംശയമൊന്നുമില്ല. അല്ലാതെ എനിക്കിഷ്ടമുള്ള പോലെ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടമുള്ള പോലെ അപകടങ്ങൾ അതിൻ്റെ പുറകെ വരികയും ചെയ്യും. അപ്പം ഇവിടെ അപകടത്തിൻ്റെയോ പ്രശ്നമല്ല, ദൈവമായിട്ടുള്ള അടിസ്ഥാനപരമായ ബന്ധം അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെറുമെ പുറമേയുള്ള പ്രകടനങ്ങൾ കൊണ്ടല്ല, ആന്തരികമായ നിലപാടുകൾ കൊണ്ടാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് വെറും കൂച്ചുവിലങ്ങുകളല്ല. ക്രിസ്തീയതയോ യഹൂദ മതമോ എന്നൊക്കെ പറഞ്ഞ ഒപ്രസീവ് റിലീജിയൻ, അതായത് കെട്ടിക്കൂച്ചി വിലങ്ങിയിടുന്ന മതങ്ങളല്ല. അത് ദൈവാനുഭവമാണ്. മതങ്ങളേ അല്ല അത് ഒന്നാമത്തെ കാര്യം, അത് ദൈവാനുഭവമാണ്. ആ ദൈവാനുഭവം ദൈവമായിട്ടുള്ള ഗാഠബന്ധത്തിൽ നിന്നാണ് വരുന്നത്. സംശയമുണ്ടെങ്കിൽ ഇന്ന് യോഹന്നാൻ്റെ ഈ ദേവാലയ ശുദ്ധീകരണം എന്നുള്ള വായിച്ചാൽ മതി. ബാക്കി എല്ലാ സുവിശേഷങ്ങളിലും ഈ ദേവാലയ ശുദ്ധീകരണം ഏറ്റവും അവസാനമാണ്, കർത്താവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പാണ്. സത്യം പറഞ്ഞാൽ കർത്താവിൻ്റെ മരണത്തിന് ഇടയാക്കിയതുപോലും ഈ സംഭവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ലുലു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇന്ത്യൻ വ്യവസ്ഥയെ തട്ടിമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോട്ടെ. അല്ലെ, അവിടുത്തെ ടോൾ ബൂത്തിലൊന്ന് പോയി തല്ലി തകർത്ത് നോക്കിയേ, നമ്മൾ പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂല, എല്ലാ രാജ്യദ്രോഹക്കുറ്റം നമ്മുടെ തലയിൽ വരും എന്ന് പറഞ്ഞതുപോലെ, മുഖ്യ പുരോഹിതൻ അതുപോലെ അന്നാസും കയ്യപ്പാസൊക്കെ കൂടി നടത്തുന്ന ബസാർസ് ഓഫ് അന്നാസ്, അന്നാസിൻ്റെ ചന്ത, സോളമൻ്റെ ദേവാലയം, അത് അത്ര മഹിമപ്രതാപത്തോടെ യഹൂദന്മാരുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ലോകത്തുള്ള യഹൂദന്മാർ എവിടെയായിരുന്നാലും വർഷത്തിൽ അവിടെ ഹജ്ജിന് വരണം. അപ്പോൾ അങ്ങനെയുള്ള ആ ദേവാലയത്തിൽ ഈ എന്താ പറയുന്ന നമുക്ക് കാഴ്ചയർപ്പിക്കുമ്പോൾ ന്യൂനതയില്ലാത്ത ബലിവസ്തുക്കൾ വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു പാവം ഒരു ആട്ടിൻകുട്ടിയെ പരിപാലിച്ച് കർത്താവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം പോലെ പരിപാലിച്ച് വരികയാണെന്ന് വിചാരിച്ചോ. അതിനെയും കൊണ്ട് നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പുരോഹിതന്മാർ നോക്കണം, നോക്കി സർട്ടിഫിക്കറ്റ് കൊടുത്താലേ അതിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ബലിയർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പുരോഹിതന്മാരെന്തായാലും സർട്ടിഫിക്കറ്റ് കൊടുക്കൂല, കാരണം എന്താ വീട്ടിൽ നിന്ന് കൊണ്ട് നാടല്ലേ. അതുകൊണ്ട് അവർ പറയുകയില്ല ഇതിന് കുഴപ്പമുണ്ട്, പക്ഷേ കുഴപ്പമായിരിക്കണ്ട, ഞങ്ങളുടെ കട ഇവിടെയുണ്ട്, അവിടെ നിന്ന് മേടിച്ചാൽ മതി, സർട്ടിഫിക്കറ്റുള്ള ആടാണ് അല്ലെങ്കിൽ പ്രാവാണ് ചങ്ങാലിയുണ്ട്, അവിടെ നിന്ന് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റുള്ള ആടിനെ എത്ര രൂപ ഉണ്ടാക്കുമെന്ന് അറിയാമോ? അതുപോലെ നാണയ മാറ്റങ്ങൾ പല പല നാടുകളിൽ നിന്ന് യഹൂദന്മാർ വരുമ്പോൾ ഷെക്കൽ സിൽവർ നാണയങ്ങളെ ദേവാലയത്തിൽ അർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇരട്ടി പൈസ, ഇത്രയും ഇരട്ടി പൈസയിലായിരിക്കും നാണയം മാറ്റുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്, കോടിക്കണക്കിന് രൂപ. ചരിത്രകാരന്മാർ പറയുന്നത് ഈ ഒരൊറ്റ സംഭവമാണ് കർത്താവിനെ കൊന്നേക്കാന്ന് അവർ തീരുമാനിച്ച്. കൊല്ലണമെന്ന് കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇനി അവനെ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം ദേവാലയം തകർത്തതാണ്, ദേവാലയത്തിൽ ഈ കച്ചവടം തകർത്തതാണ്. ദേവാലയൻ്റെ അങ്ങേ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ആലയത്തെ പ്രതിയുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നത്, അത് കർത്താവിന് മരണത്തിന് മുമ്പേ വരേണ്ടത്. യോഹന്നാനെടുത്ത് ആദ്യമേണ് വെക്കുന്നത് രണ്ടാം അധ്യായത്തിൽ തന്നെ, അതിന് തൊട്ടു മുമ്പ് കർത്താവ് ദേവാലയം ശുദ്ധീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്താണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ? കാനായിലെ കല്യാണം. കാനായിലെ കല്യാണത്തിൽ എന്താ സംഭവിക്കുന്നത്? കർത്താവ് ആരുടെയോ കല്യാണത്തിന് പോയിട്ട് കുറച്ച് വെള്ളം വീഞ്ഞാക്കിയതല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹോസിയ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞ പോലെ, എൻ്റെ ഭാര്യയായ ഇസ്രായേൽ നിൻ്റെ ഭർത്താവായ കർത്താവിനെ നീ മറന്നുപോയി. അപ്പം ഈ വിവാഹവേദിയിൽ ഈശോ ഒരു വെള്ളം എടുത്ത് വീഞ്ഞാക്കിയതല്ല, ഒരു ഗുണവും മണവുമില്ലാന്ന് നമ്മൾ ചിന്തിക്കുന്ന സാധനം എടുത്തിട്ട് പുതുവീങ്ങാക്കി, അത് ആർക്കും പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിൽ അത്രയും ലഹരിയുള്ള ആ സ്നേഹത്തിന് ലഹരിയാണ്. അത് കർത്താവും സഭയും തമ്മിലുള്ള വിവാഹബന്ധത്തിൻ്റെ സൂചന കൂടിയാണത്. രണ്ട് വ്യക്തികളുടെ കല്യാണത്തിൽ പോയി കർത്താവ് കാണിച്ചൊരു അത്ഭുതമല്ല. അതുകൊണ്ടാണല്ലോ യോഹന്നാനെ അടയാളമെന്ന് വിളിക്കുന്നത് പോലും. അപ്പം അടയാളം എന്ന് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വഴിയിൽ എറണാകുളം എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുന്ന തകരപ്പാട്ട, അതിൻ്റെ അകത്ത് പച്ച പെയിൻറ്റിൽ വെള്ള പെയിൻറ്റിലൊക്കെ എഴുതി വെച്ചു എന്നല്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എറണാകുളം എങ്ങോട്ടാണെന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധ്യം നമുക്ക് തരുന്ന ഒരു അടയാളമാണത്. അല്ലെങ്കിൽ അതിൽ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്തിലെത്തും, അത് അതിനാൽ തന്നെ ഒന്നുമല്ല, പക്ഷെ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. അന്ന് പറഞ്ഞതുപോലെ ഇതൊരു അടയാളമാണ്, അത്ഭുതം എന്നുള്ള വാക്കുപോലും യോഹന്നാൻ ഉപയോഗിക്കുന്നില്ല, ഇതൊരു അടയാളമാണ്. ആ അടയാളം എന്തിലേക്ക് സൂചിപ്പിക്കുന്നു? ഈശോ സഭയെ സ്നേഹിക്കുന്നത് പോലെ ഈ സ്നേഹത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ആ സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അവൻ സഭയുടെ അടയാളമായ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ സഭയും ക്രിസ്തുവും തമ്മിലുള്ള സ്നേഹം അറിയാതെ അവൻ പോയി പെട്ടെന്നൊരു ദിവസം ആവേശത്തിന് തകടം മറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ പറയുന്നത്, എന്തെങ്കിലും ലഹരി വസ്തുക്കൾ കഴിച്ചിട്ടുള്ള ആവേശമാണെന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വരും. പെട്ടെന്നൊരു ദിവസം പോയി ദേവാലയത്തിൽ പോയി, അല്ല,
എന്തുകൊണ്ടാണ് ദൈവത്തിന് തൻ്റെ ആലയത്തെ പ്രതിയുള്ള തീക്ഷ്ണത വിഴുങ്ങികളയുന്നത്? എന്തുകൊണ്ടാണ് തൻ്റെ ആലയത്തെ അത്രമാത്രം സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത് കൊണ്ടാണ്? ആ ആലയം ഏതാ? ഞാനും നിങ്ങളും തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം. ഇനി ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൊറിന്തോസുകാരോട് പൗലോസ്ലീഹ പറയുന്ന എന്താണെന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള വലിയ ഇടവകക്കാർ കാതോർത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, ഒരു ലേഖനമാണ് 1 കൊറിന്തോസ്. വളരെ വ്യക്തമാണ് അതിൻ്റെ, കൊറിന്തോസിലെ പ്രശ്നങ്ങൾ. എന്താണ് പ്രശ്നം? സമ്പത്തുണ്ടോ? സമ്പത്തുണ്ട്. സംസ്കാരമുണ്ടോ? വളരെ സംസ്കാരമുണ്ട്. പക്ഷെ പ്രശ്നം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഭാഗീയത. പരിശുദ്ധ കുർബാനയുടെ ആചരണത്തിൽ വരുമ്പോഴും ആ ഒരു വിഭാഗീയത നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രക്ഷയുടെ പാനപാത്രം, നമ്മുടെ കണ്ണീരിൻ്റെ പാനപാത്രങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ സ്തോത്രം പാടാൻ വന്നിരിക്കുകയാണ്. ദേവാലയത്തിൽ ഈ കർത്താവിൻ്റെ പാനപാത്രത്തിൽ പങ്കുചേരാൻ വന്നിരിക്കുകയാണ്. പക്ഷേ കർത്താവിൻ്റെ പാനപാത്രത്തിൽ പങ്കുചേരാൻ വരുമ്പോൾ പോലും അതിൻ്റെ ഉള്ളിൽ വിഭാഗീയതകളാണ്. അത് നമ്മളുടെ കുടുംബങ്ങളിലും നമ്മളുടെ സമൂഹങ്ങളിലും ഉള്ള വിഭാഗീയതകളോട് ചേർത്ത് വായിക്കണം കേട്ടോ. പൗലോസിലെ തുടങ്ങുന്നത് പോലും കൊറിന്തിലെ വിശുദ്ധരെ, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരെ, അതായത് നമ്മൾ പരിപൂർണരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ പരിപൂർണരാകാനൊന്നുമില്ല, പരിപൂർണരാണ്. അവിടെ നിന്ന് വീഴ്ചകൾ വരുത്തിക്കൊണ്ട് നന്മകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ, അല്ലാണ്ട് നന്മകൾ ആർജിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. നന്മകളുണ്ടായിരുന്നു, വിശുദ്ധരായിരുന്നു, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. ദേ കിടക്കും, താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? വിഭാഗീയത കൊണ്ട്. ആ വിഭാഗീയത നിങ്ങൾക്ക് ഭൂഷണമല്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? വേറെ അടയാളങ്ങൾ വേണോ നിങ്ങൾക്ക്? വേറെ എന്തടയാളമാണ് വേണ്ടത്? ദൈവം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. ഇനി ഒന്നും നിങ്ങൾക്ക് ലഭിക്കാനില്ല. അത് കുരിശിൻ്റെ ബോഷത്വമാണ്. ലോകം നിങ്ങളോട് പറയുന്ന പല മന്ത്രങ്ങളും ഉണ്ടാവും, വിജയമന്ത്രങ്ങൾ. ഗ്രീക്കുകാർ അതന്വേഷിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഇനി ഇതീ കുള്ളം നൽകാനില്ല. ഏറ്റവും വലിയ വിജ്ഞാനം, ദൈവത്തിൻ്റെ വിജ്ഞാനം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശാസ്ത്രം നൽകപ്പെട്ടു കുരിശ്. അത് ബോഷത്വമാണ്. എന്നാലോചിക്ക്, ആരെങ്കിലും പോയി കുരിശ് വഹിക്കുമോ? പക്ഷെ ആ കുരിശിലാണ് ദൈവം രക്ഷ സംജാതമാക്കിയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട കേട്ടോ ആ കാര്യത്തിൽ. പൗലോസ്ലീഹ പാരഡോക്സിക്കൽ, അതായത് വിരോധാഭാസം പോലെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ലോകം പറയുന്ന പല മേന്മകളും ഉണ്ടാകും, പക്ഷേ കുരിശല്ലാതെ ഒരു രക്ഷ ഇല്ല. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊള്ളണം. 2500 വർഷം മുമ്പ് താലസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ചിന്തകനാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ആദ്യം പരിശോധിച്ചു തുടങ്ങിയത്. എന്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം? എല്ലാവരും പല ടൈപ്പാണ്. അത് ഇരുമ്പ്, ഇത് മണ്ണ്, അത് എല്ലാത്തിനും ഒന്നാക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു വെള്ളമാണ്, എല്ലാത്തിനും വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് വെള്ളമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാന ഭാവം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഒരു വാക്കുണ്ട്, പാൻറ്റാപ്ലേറെ തേയോൺ എയ്നായി, എവറിത്തിങ് ഈസ് ഫുൾ ഓഫ് ഗോഡ്. അതായത് എല്ലാത്തിലും ദേവന്മാർ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ചുറ്റോടി ഇരുന്ന് നോക്കുന്നതിൽ എല്ലാത്തിനും ദേവന്മാരാണ്, എല്ലാത്തിനും ദൈവിക സ്പർശമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗ്രീക്കുകാർ അന്വേഷിക്കുന്ന അതാണ്. എന്താണ്? എന്താണ് എല്ലാത്തിൻ്റെ അടയാളം? യഹൂദന്മാർക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു, എന്നിട്ട് അവർക്ക് അടയാളങ്ങൾ വേണം. ഗ്രീക്കുകാർക്ക് എന്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നറിയണം. പക്ഷേ ഈശോ പറയുന്ന എല്ലാത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. വീണ്ടും തോമസ് മെട്ടനിലേക്ക് പോവുകയാണെങ്കിൽ തോമസ് മെട്ടൻ പറയും, ക്രിസ്ത്യാനികളെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ് നിങ്ങളുടെ ജോലി എന്നറിയാവോ? നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അത് ക്രിസ്തുവായി തീരാനായിരിക്കണം. ക്രിസ്തുവാക്കാത്ത എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത് മാറ്റിക്കൊള്ളണം. അതാണ് ക്രിസ്ത്യതയുടെ കാതൽ. നിങ്ങളെ ക്രിസ്തുവാക്കാത്ത എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എത്ര വില കൂടിയതാണെങ്കിലും അതെടുത്ത് മാറ്റിക്കൊള്ളുക. എന്താണ് നിങ്ങളുടെ വിളി എന്ന് ചോദിച്ചാൽ ക്രിസ്തുവാകുക എന്നുള്ള വിളി. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തു. ഇന്ന് സങ്കീർത്തനം 19 പറയുന്ന അതാണ്. എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലേക്കും നോക്കിയിട്ട് സങ്കീർത്തകൻ പറയും, എല്ലാത്തിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഞാൻ കാണുന്നു. ആ കയ്യൊപ്പ്, ആദ്യത്തെ കയ്യൊപ്പ് വായിച്ചിട്ടാണ് അവൻ രണ്ടാമത്തെ കയ്യൊപ്പിലേക്ക് വരുന്നത്. രണ്ടാമത്തെ കയ്യൊപ്പ് ഏതാണ്? തിരുവചനം. ചുറ്റോടിയിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് കാണാത്തൊരു മനുഷ്യൻ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പ് കണ്ടില്ലെങ്കിൽ നമുക്ക് ഈ എഴുതപ്പെട്ട വചനത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കാണാൻ സാധിക്കില്ല. ഈ എഴുതപ്പെട്ട വചനം ദൈവത്തിൻ്റെ മാധുര്യമുള്ളതാണ്, തേൻകട്ടയേക്കാളും മധുരിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് നന്മകളൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ചുറ്റോടി ചുറ്റും, അല്ലെങ്കിൽ പ്രകൃതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മൾക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളിൽ നന്മയൊന്നും കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഈ എഴുതപ്പെട്ട വചനം നിങ്ങൾ കേൾക്കുന്നത് വെറും വാക്കായിട്ടാണ്. ഞാനും കേൾക്കുന്നത് വെറും വാക്കായിട്ടാണ്. അതൊരു അനുഭവമേ ആകില്ല. തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ചുറ്റോടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പൗലോസ്ലീഹ പിന്നീട് പറയും, ദൈവത്തെ അറിയാത്തവർ കൂടി, അതായത് ക്രിസ്ത്യതയെ അല്ലെങ്കിൽ യഹൂദമതം അറിയാത്ത വിജാതിയർ പോലും അവർ ദൈവത്തെ കണ്ടെത്തിയത് ഈ ഹൃദയത്തിൽ എഴുതിയ നിയമം കൊണ്ടാണ്. ഉത്തമ മനസാക്ഷി, നന്മ തിരിച്ചറിയാനുള്ള കഴിവ്, ധാർമ്മികമായി ചെയ്യാനുള്ള കഴിവ്, ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഉള്ളത്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത്
നമ്മളിങ്ങനെ സ്ഫുടം ചെയ്ത് കൊണ്ടുവരണം. വെറും കുറേ നന്മകൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരല്ല ക്രിസ്ത്യാനികൾ. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരണം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കിന്ന് വരണം. അതിന് നമ്മളെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ കൽപ്പനകൾ, അത് നമ്മളുടെ അലങ്കാരത്തിന് വേണ്ടിയും നമ്മളെ പറയുന്ന നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ നമ്മളെ കെട്ടി വരിഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. അതിൻ്റെ ആന്തരിക അർത്ഥം വായിച്ച് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കുറേ കാര്യങ്ങൾ ചെയ്യരുതെന്നല്ല, അത് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ ദൈവത്തെ പോലെ അത് എന്താണ് അതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കി എന്താണോ ദൈവം ഉദ്ദേശിച്ചത് അത് ചെയ്യുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകുകയാണ് ചെയ്യുന്നത് പാപത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന്. പാപം ഒന്ന് രണ്ട് തമാശയൊക്കെ നമ്മളോട് പറയും, പിന്നെ പറയുന്ന മുഴുവൻ ശോകകഥകളായിരിക്കും. കണ്ണീരൊഴിഞ്ഞിട്ട് നമുക്ക് നേരം ഉണ്ടാവില്ല. ആദ്യത്തെ ഒന്ന് രണ്ട് എപ്പിസോഡ് വളരെ നല്ലതായിരിക്കും പാപത്തിൻ്റെ, ബാക്കി എല്ലാ എപ്പിസോഡും നമ്മളെ ഇട്ട് താഴ്ത്തിക്കളയും. നമ്മളെ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത കൂട്ടുകയും ചെയ്യും. അത് കൃത്യമായിട്ട് ഓർത്തു കൊള്ളണം. അത് വലിയ തത്വജ്ഞാനത്തും കൊണ്ടൊന്നും മനസ്സിലാക്കുന്നതല്ല. പാപത്തിൽ ആരെങ്കിലും അമർന്നിട്ടുണ്ടെങ്കിൽ അനുഭവം കൊണ്ട് അറിയാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ടെസ്റ്റ് ട്യൂബിലൊന്നും ചളക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പാപികൾക്ക് അവരനുഭവിക്കുന്ന ഉള്ളിലനുഭവിക്കുന്ന തീ തന്നെയാണ് അതിനുള്ള അടയാളം. അപ്പോൾ ഈ ദൈവകൽപ്പന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കയ്യൊപ്പാണ് ദൈവം നമ്മുടെ മേൽ ചാർത്തിയിരിക്കുന്നത്. അതെവിടെ എഴുതിയിരിക്കുന്നത്? ഹൃദയത്തിൽ. അതിനെനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയാൻ എനിക്ക് വകുപ്പില്ല. കാരണം നമ്മൾക്ക് സകല ജ്ഞാനവും സകല സ്നേഹവും നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞവൻ ക്രിസ്തു നമ്മളുടെ കൂടെയുണ്ട്. നമ്മളുടെ കുറേ പാഠങ്ങൾ പറഞ്ഞെന്ന് മാത്രമല്ല, നമ്മളത് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അവനെപ്പോലെ ആയിത്തീരാൻ വേണ്ടി സകല കൃപാവരവും നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ നോമ്പ് കാലത്ത് ഈശോയിലേക്ക് തന്നെ തിരിച്ചു നടന്ന് ഈശോയെപ്പോലെ ആയിത്തീരാനായിട്ട് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.